മൂങ്ങായിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീഴുന്നു എന്ന് പറഞ്ഞപോലത്തെ അവസ്ഥയാണ്. ആറ്റുന്നോട്ട് ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കാമെന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു. ഇനി അത് പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. കേന്ദ്ര സർക്കാർ സബ്സിഡി തുക വെട്ടിക്കുറച്ചു കൊണ്ടുള്ള പുതിയ തീരുമാനം വന്നതായിട്ട് അറിയാൻ പറ്റി. എന്തായാലും ഇനി പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയിരുന്ന ആ ഇലക്ട്രിക് സ്കൂട്ടറുകൾ എല്ലാവരും മേടിക്കാൻ വേണ്ടി പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണല്ലോ സബ്സിഡി കൊണ്ടുവന്നത്. തൽക്കാലം ഇനിയുള്ള വില കടുപ്പപ്പെട്ട വിലയായിരിക്കും. ഇത് ഒരു കാരണവശാലും സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലോട്ടായിരിക്കില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ ഞാനെന്തായാലും ഇനിയിപ്പം ഇലക്ട്രിക് എടുക്കത്തില്ല. 2 ലക്ഷം രൂപ മുടക്കി, അല്ലെങ്കിൽ 2.5 ലക്ഷം മുടക്കി ഞാൻ തന്നെ ഇലക്ട്രിക് എടുക്കുന്നത്. സാധാരണ പെട്രോൾ സ്കൂട്ടർ തന്നെ എടുക്കും. പിന്നെ ഇനി കാറാകുമ്പോൾ CNG എന്തെങ്കിലും എടുക്കും പറ്റുന്ന രീതി. ഇപ്പോൾ പിന്നെ ഇലക്ട്രിക്ക് പിന്നെ നമുക്കൊരു സ്വപ്നം മാത്രമായി മാറുകയാണ് സാധാരണക്കാരന്. ഇലക്ട്രിക്ക് ഇനി നമ്മളിനി ഉണ്ടാക്കേണ്ടി വരും. അതിൻ്റെ കിറ്റ് മേടിച്ചുണ്ടാക്കുന്നതിൻ്റെ ഒരു സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് എത്ര ഫോർമാലിറ്റീസ് അവരവർക്ക് ഉണ്ടാക്കുന്നതിന് പിന്നെ അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഇത്രയും ഇല്ലല്ലോ. വാണിജ്യ അടിസ്ഥാനത്തിലാകുമ്പോഴാണല്ലോ ഒരുപാട് ഫോർമാലിറ്റീസും ഇങ്ങനെയുള്ള പിന്നെ അതിന് ഭയങ്കരമായിട്ടുള്ള പിന്നെ എന്താണ് കമ്പനിക്കാർ വലിയ തുക ഈടാക്കിയൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതൊന്നും നോക്കണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ കിറ്റ് ഇറക്കി ഉണ്ടാക്കാനുള്ള കാര്യമാണ് ഇലക്ട്രിക്കിൻ്റെത്. അപ്പോൾ ഞാനൊരു സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കാൻ ഭയങ്കര അതിയായ ആഗ്രഹത്തിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ അവർ പറയുന്നത് 2 ലക്ഷത്തിൽ കവിയും എന്ന് പറഞ്ഞു. അതായത് ഓലയൊക്കെ മേടിക്കുന്നെങ്കിൽ പിന്നെ ഏതിറക്കം ഇനി 2 ലക്ഷം കഴിയും. പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും 2 ലക്ഷം കഴിയും, ആ ഒരു റേറ്റായിരിക്കും. ഇപ്പോൾ 1.40, 1.50 ആയിരുന്നു. ഇനിയിപ്പോൾ 50,000 രൂപയും കൂടെ സബ്സിഡി വെട്ടി കുറച്ചതുകൊണ്ട് അവർക്കിനി നിർവാഹമില്ല. സോ ഇനിയുള്ള പ്രൈസ് വലിയ പ്രൈസാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാനത് വിട്ടു, ആ ഒരു കാര്യം ഉപേക്ഷിച്ചു. ഇനി അഥവാ എന്തെങ്കിലും ഭാവിയിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ ഇലക്ട്രോണിക്സ് പഠിച്ച ആൾക്കാരെ കൊണ്ട് നമ്മളത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കും ഇലക്ട്രിക്കലും ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് നമ്മളത് പിന്നെ എന്താണ് അതിൻ്റെ കിറ്റ് മേടിച്ച് നമുക്ക് ചെയ്യാമെന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. മറ്റേ എന്തെങ്കിലും സൈക്കിളിലോ മറ്റേ ഫാറ്റ് ബോയ് സൈക്കിളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ചെയ്യാമെന്നുള്ള കാര്യം മാത്രമേ ഇനി നമുക്ക് നടക്കത്തുള്ളൂ. ബാക്കിയുള്ള സ്വപ്നങ്ങളാണ്. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ്റിന് അഭിനന്ദനങ്ങൾ. കുറേ പേർക്ക് കിട്ടി, ഒരു ലോട്ടറി അടിച്ച പോലെയായി. ഇനിയിപ്പോൾ വാങ്ങിക്കാരുന്നവർ ഇവിടെ എന്താണ് ആഗ്രഹങ്ങളെല്ലാം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്നാലും ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വണ്ടി ഒരിക്കലും നമ്മൾ ആരും എടുക്കത്തില്ല, ഒരു കാരണവശാലും എടുക്കത്തില്ല. കുറച്ച് ആൾക്കാർ, കുറച്ച് പോകാൻ ആൾക്കാർ, പൈസ ഉള്ളവർ അങ്ങനെ കളയാനായിട്ടുള്ളവർ എടുക്കും. കളയാൻ അതൊരു ഡെഡ് ക്യാപിറ്റലാണ്. അത്രയും കൊടുത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫൂളറിയാണ്, ഉറപ്പാണ്. എന്തായാലും